വാട്ട് ഇഫ് വാട്ട് ഇഫ് ഒരു ഭാവിയിൽ എന്തെങ്കിലും കാലത്ത് ഈ എ ഐ റോബോട്ടുകൾ ഹോസ്റ്റൈൽ ആയിട്ട് മാറിയാലോ, അഥവാ അതിനൊന്നും ഒരു ബുദ്ധിബോധമൊക്കെ വെച്ചിട്ട് അത് നമുക്കെതിരെ തിരിഞ്ഞാലോ, നമുക്ക് അതിൻ്റെ പവറും അതുപോലെ തന്നെ ഇൻ്റർനെറ്റ് കണക്ഷൻ അങ്ങനെ കട്ട് ചെയ്താൽ പോലും എന്നാൽ പിന്നെ ബാക്കി പ്രശ്നമൊന്നും ഉണ്ടാവില്ലല്ലോ എന്ന്. നമ്മളൊരു 2050 ജീവിക്കുന്നതെന്ന് സങ്കല്പിക്കാം. ചിലപ്പോൾ അത്ര കാലം ഒന്നും പോകേണ്ടി വരില്ല, ഈ അടുത്ത് തന്നെയൊക്കെ സാധ്യമാവാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. എന്നാലും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എ ഐ ഒക്കെ ഇൻസ്റ്റാൾഡ് ആയിട്ടുള്ള എ ഐ പവേർഡ് ആയിട്ടുള്ള റോബോട്ടുകൾ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കാലം ഉണ്ടാവുമെന്ന് കരുതുക. അതായത് നമ്മളെ ലൈഫിനെ ഭയങ്കര ഈസി ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എണീപ്പിക്കുന്നത് മുതൽ നമ്മളെ ലൈഫിൻ്റെ എല്ലാ മേഖലകളും സ്മൂത്ത് ആക്കുന്ന എ ഐ റോബോട്ടുകൾ തൊട്ടിട്ട് നമ്മളെ ലൈഫിനെ നമ്മൾ ഈവൻ നമ്മൾ ജോലി സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്ന കാറ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഒരു ഒരു റോബോട്ടുകളാണല്ലോ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള റോബോട്ടുകളാണല്ലോ. അപ്പോൾ വാട്ട് ഇഫ് ഒരു ഭാവിയിൽ എന്തെങ്കിലും കാലത്ത് ഈ എ ഐ റോബോട്ടുകൾ ഹോസ്റ്റൈൽ ആയിട്ട് മാറിയാലോ, അഥവാ അതിനൊന്നും ഒരു ബുദ്ധിബോധമൊക്കെ വെച്ചിട്ട് അത് നമുക്കെതിരെ തിരിഞ്ഞാലോ. അപ്പോൾ വളരെ നിഷ്കളങ്കമായിട്ട് ചില ആളുകളൊക്കെ ചിന്തിക്കാറുണ്ട്, നമുക്ക് അതിൻ്റെ പവറും അതുപോലെ തന്നെ ഇൻ്റർനെറ്റ് കണക്ഷൻ അങ്ങോട്ട് കട്ട് ചെയ്താൽ പോരെ, എന്നാൽ പിന്നെ ബാക്കി പ്രശ്നമൊന്നും ഉണ്ടാവില്ലല്ലോ എന്നുള്ള രീതിയിൽ. ഇത് പറയുന്ന പോലെ അത്ര ലളിതമല്ല. അതിൻ്റെ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വിശദീകരിക്കുന്നത്. എന്തുകൊണ്ട് കറണ്ട് കട്ട് ചെയ്യുന്നതും ഇൻ്റർനെറ്റ് കട്ട് ചെയ്യുന്നതും അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല എന്നുള്ളതിൻ്റെ ഒരു ഫസ്റ്റ് ഫാക്ടർ പറയട്ടെ. നമുക്ക് കറണ്ട് കട്ട് ചെയ്യുന്നതിന് തുടങ്ങാം. ഒന്നാമത്തേത്, ഈ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള റോബോട്ടുകൾക്കും മറ്റുമൊക്കെ ഒരു അൾട്ടർനേറ്റ് പവർ സോഴ്സ് ഉണ്ടായിരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഒരു ബാക്കപ്പ് പവർ എന്നുള്ള പോലെ, ഇപ്പോൾ നമ്മുടെ ഫോണിനൊക്കെ നമുക്ക് പവർ ബാങ്ക് ഉള്ള പോലെ തന്നെ ഭാവിയിൽ എന്തായാലും ഓൾറെഡി സ്വയം ബുദ്ധിയുള്ള എ ഐ റോബോട്ടുകളാണ്. അപ്പോൾ അതിൻ്റെ സേഫ്റ്റിക്കോ സുരക്ഷയ്ക്കോ ഇവൻ ആ സിസ്റ്റം നിലനിൽക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ പവർ സപ്ലൈയിലുള്ള ഫ്ലക്ച്വേഷൻസ് കാരണമൊക്കെ നമ്മൾ അതിൻ്റെ ഒരു അൾട്ടർനേറ്റ് പവർ സോഴ്സ് കൊടുത്തു എന്ന് വെക്കാം. അപ്പോൾ ഈവൻ ഇഫ് നമ്മൾ ഈ കറണ്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളത് അങ്ങനെ സസ്റ്റെയിൻ ചെയ്യാനുള്ള ഒരു സാധ്യത നമ്മൾ പ്രതീക്ഷിക്കണം. അപ്പോൾ നമുക്ക് തോന്നും എന്നാൽ ഈ അൾട്ടർനേറ്റ് സോഴ്സും കൂടെ കട്ട് ചെയ്താൽ പോരെ എന്നുള്ളത്. നിങ്ങൾ ടെർമിനേറ്റർ മൂവി കണ്ടിട്ടുണ്ടോ? ടെർമിനേറ്റർ മൂവിയിൽ നമുക്കറിയാം അതിലൊരു ചീഫ് ആൻറ്റഗോണിസ്റ്റ് വില്ലനായിട്ടുള്ള സംഗതി ഒരു പുറത്തുനിന്ന് വരുന്ന ഒരു ഒരു സെൻറ്റിയൻറ്റ് എ ഐ ആണ്. എന്നിട്ട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ ഒരു സ്പെസിഫിക് ടാർഗറ്റുകളെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് വരുന്നത് അല്ലേ. നമ്മുടെ അർണോൾഡ് ശ്വാസനേഗർ അതും ഒരു ഒരു ടെർമിനേറ്റർ പോലെയുള്ള റോബോട്ടാണ്, പക്ഷേ അത് നല്ലവനായിട്ടും അതിൻ്റെ എതിരാളി വരുന്നു എ ഐ റോബോട്ടാണ്. പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എത്ര തന്നെ ഡാമേജ് ആയി കഴിഞ്ഞു കഴിഞ്ഞാലും ഈ ടെർമിനേറ്ററിൻ്റെ അകത്ത് ഒരു ന്യൂക്ലിയർ പവർ സോഴ്സ് ഉണ്ട്, ഒരു പവർ സെൽ ഉണ്ട്. അപ്പോൾ എത്ര ഡാമേജ് ആയി കഴിഞ്ഞു കഴിഞ്ഞാലും ഇതിന് വീണ്ടും പവർ സോഴ്സായിട്ട് മാറാൻ കഴിയുന്ന രീതിയിൽ ഒരു പവർ ബാക്കപ്പ് ഒക്കെ ചിലപ്പോൾ ഭാവിയിൽ ഇത്തരം എ ഐ സിസ്റ്റംസിന് ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ പവർ കട്ട് ചെയ്തു എന്ന് കരുതിയത് കൊണ്ട് മാത്രം ഈ റോബോട്ടിനെ ഡിസേബിൾ ചെയ്യുക എന്നുള്ളത് അത്ര പ്രാവർത്തികമാകണമെന്നില്ല. ഒന്നാമത്തെ കാര്യം, നമ്മളിങ്ങനെ സിനിമയുടെ റെഫറൻസുകൾ മറ്റൊക്കെ പറഞ്ഞിട്ട് പറയുന്നത് നിങ്ങൾക്കൊന്നും കൂടെ മനസ്സിലാവാൻ ഈസി ആയിരിക്കും എന്നുള്ളതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ രണ്ടാമത്തെ റെഫറൻസ് പറയാൻ പോകുന്നത് വാളി എന്ന് പറഞ്ഞിട്ടുള്ള മൂവിയിൽ നിന്നുള്ള ഒരു റെഫറൻസാണ്. വാളി കണ്ടിട്ടുള്ളവർക്കറിയാം, ഒരു അപ്പോക്കാലിപ്റ്റിക് വേൾഡിൽ ലോകം മുഴുവൻ വേസ്റ്റ് കൊണ്ടൊക്കെ നിറഞ്ഞിട്ടുള്ള ഒരു ഭൂമിയിൽ ഒരു റോബോട്ട് എങ്ങനെയാണ് ഡാമേജ് വന്നിട്ടും പിന്നീട് സെൽഫ് റിപ്പയർ ചെയ്തിട്ട് മുന്നോട്ട് പോകുന്നത് എന്നുള്ളതൊക്കെയാണ്. ഇതിൻ്റെ ഒരു സാധ്യത എന്താണെന്നറിയോ, എ ഐയുടെ ഒരു സെൽഫ് റെപ്ലിക്കേറ്റിംഗ് ബിഹേവിയർ. ഇപ്പോൾ എൻ്റെ ബാക്കിൽ നിങ്ങളൊരു 3D പ്രിൻറ്റർ കാണുന്നുണ്ടാകും. ഈ 3D പ്രിൻറ്ററിൻ്റെ ഒരു പൊട്ടൻഷ്യൽ എന്താണെന്ന് വെച്ചാൽ, എ ഐ പ്ലസ് 3D പ്രിൻറ്റിംഗ് പ്ലസ് റോബോട്ടിക്സിൻ്റെ ഒരു സാധ്യത ആലോചിച്ച് നോക്കി. എ ഐ പ്ലസ് റോബോട്ടിക്സ് എന്ന് പറഞ്ഞാൽ തന്നെ എ ഐക്ക് കയ്യും കാലും വെച്ചു എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ പറയാം. പ്ലസ് 3D പ്രിൻറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോബോട്ടുകൾക്ക് ഇപ്പോൾ എന്തെങ്കിലും ഹാം സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാലും ആ റോബോട്ടുകൾക്ക് സെൽഫ് റിപ്പയർ ചെയ്യാനുള്ള ഒരു എബിലിറ്റി ഉണ്ടാകും എന്ന് പറയാം. ഇപ്പോൾ കോഡൊക്കെ റീറൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചാറ്റ് GPT പോലെയുള്ള ടൂളുകൾ ഉപയോഗിക്കുന്നില്ലേ. ഭാവിയിൽ വാട്ട് ഇഫ് നമ്മൾ എ ഐൻ്റെ കോഡ് തിരുത്തി, അപ്പോൾ എ ഐക്ക് മനസ്സിലായി മനുഷ്യന്മാർ ഇൻ്റർഫെയർ ചെയ്യുന്നുണ്ട്, അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ എൻ്റെ കോഡ് ഞാൻ തന്നെ വീണ്ടും തിരുത്തിയിട്ട് നന്നാക്കാം എന്നുള്ള രീതിയിലൊക്കെ എ ഐ ചിന്തിച്ചാലോ? അഗെയിൻ ഒരു പൊട്ടൻഷ്യലാണ് കേട്ടോ. മറ്റൊരു സാധ്യത എനിക്ക് പറയാനുള്ളത് നമ്മുടെ ഐ റോബോട്ട് എന്നുള്ള മൂവിയിലാണ്. വിൽ സ്മിത്ത് നായകനായിട്ട് അഭിനയിച്ചിട്ടുള്ള ഐ റോബോട്ടിലും ഒരു വില്ലൻ വിക്കി എന്ന് പറയുന്ന ഒരു ഒരു എ ഐ റോബോട്ടാണ്. ഈ വിക്കിയുടെ ഡെഫിനിഷനൊക്കെ കുറച്ച് വിർച്വൽ ഇൻ്ററാക്റ്റീവ് കൈനറ്റിക് ഇൻ്റലിജൻസ് സംതിങ് അങ്ങനെ എന്തൊക്കെയാണ്. അപ്പോൾ ആ ഡെഫിനിഷൻ മാറ്റി വെക്കാം, എന്നിട്ട് നമുക്ക് വിഷയത്തിലേക്ക് വരാം. അപ്പോൾ വിക്കിയിൽ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വിക്കിയിൽ അവർ കാണിക്കുന്നുണ്ട് ഒരു റോബോട്ടല്ല ഒരു ആർമി ഓഫ് റോബോട്ടുകളാണ്. നമ്മുടെ എന്തിനൻ മൂവിയിലൊക്കെ കാണിക്കുന്ന പോലെ തന്നെ ആ ഒരു റോബോട്ട് മൾട്ടിപ്പിൾ അതിൻ്റെ കോപ്പീസ് ഉണ്ടാക്കിയിട്ട് അത് ഒന്നിച്ച് വർക്ക് ചെയ്യുന്ന കോർഡിനേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ഒരു പൊട്ടൻഷ്യൽ ഇല്ലേ. അപ്പോൾ ഈവൻ ഒരു എ ഐ റോബോട്ടിൻ്റെ പവർ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാലും മറ്റ് എ ഐ റോബോട്ടുകളുമായിട്ട് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് അതിനാവശ്യമായിട്ടുള്ള പവർ എത്തിക്കാനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ട് കോർഡിനേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യാനുള്ള ഒരു എബിലിറ്റി ഉണ്ട്. അപ്പോൾ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിലൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ള മറ്റൊരു ചോദ്യമുണ്ട്, പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഇൻ്റർനെറ്റും കൂടി അങ്ങോട്ട് കട്ട് ചെയ്താൽ പോരെ എന്നുള്ളത്. അപ്പോൾ അതിനും എനിക്ക് നിങ്ങളോടൊരു മൂവി റെഫറൻസ് പറയാനുണ്ട്.
ലീവ് ഫ്രീ ഡൈ ഹാർഡ് എന്ന് പറഞ്ഞിട്ടൊരു മൂവി ഉണ്ട്. ആ മൂവിയിൽ അമേരിക്കയിൽ ഒരു സൈബർ അറ്റാക്ക് സംഭവിക്കുകയാണ്. അമേരിക്കയിലെ പ്രധാനപ്പെട്ട പവർ ഗ്രിഡുകൾ, പവർ എസെൻഷ്യൽ ആയിട്ടുള്ള വൈറ്റൽ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ മേലെയൊക്കെ വരുന്ന ഒരു സൈബർ അറ്റാക്കാണ്. ഇവർ ആദ്യം പവർ ഗ്രിഡും മറ്റൊക്കെ തകർക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് അറിയാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഇൻ്റർനെറ്റ് ഡിസ്കണക്ട് ചെയ്തു, അല്ലാന്നുണ്ടെങ്കിൽ പവർ ഡിസ്കണക്ട് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും കൂടുതൽ ഡാമേജ് ഉണ്ടാക്കും. കാരണം ഒരുപാട് എസെൻഷ്യൽ സർവീസുകൾ ഇന്നും വർക്ക് ചെയ്യുന്നത് ഇലക്ട്രിസിറ്റി ഉപയോഗിച്ചും ഇൻ്റർനെറ്റ് ഉപയോഗിച്ചിട്ടൊക്കെ ഉണ്ടാകും. നമ്മുടെ ഹോസ്പിറ്റലുകൾ, നമ്മുടെ എസെൻഷ്യൽ സർവീസുകൾ, ഈവൻ ഭാവിയിൽ ഇലക്ട്രിക് കാറുകളൊക്കെ കൂടുതൽ വ്യാപകമാവുന്ന സമയത്ത് ഈ കാറുകളൊക്കെ അഗൈൻ ഇത്തരം സംവിധാനങ്ങളൊക്കെ കണക്റ്റഡ് ആണ്. പവർ ഗ്രിഡ് മിസ്സായി കഴിഞ്ഞു കഴിഞ്ഞാലോ, ഈവൻ എന്തെങ്കിലും ഒരു പവർ ഔട്ടേജ് പോലും വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഭയങ്കര ചൂടൊക്കെ ഉള്ള നാടുകളെ പറ്റി സങ്കല്പിക്കുക. ആളുകൾക്ക് ഒരിക്കലും ജീവിക്കാൻ പോലും കഴിയാത്ത രീതിയിലേക്ക് ഈ പവർ സപ്ലൈയിൽ ഉണ്ടാകുന്ന വിഷയങ്ങൾ ഉണ്ടാകാം. അല്ലെങ്കിൽ വൈറ്റൽ ഓക്സിജനും മറ്റൊക്കെ കൊടുത്തുകൊണ്ട് ജീവിക്കുന്ന പേഷ്യൻസ് ഉണ്ടാകാം. അപ്പോൾ നമ്മൾ പവർ കട്ട് ചെയ്യുക അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് കട്ട് ചെയ്യുക എന്ന് പറയുന്നത് അത്ര ലളിതമായിട്ട് മനസ്സിലാക്കേണ്ടെന്ന കാര്യമല്ല. പ്രത്യേകിച്ച് ഇത്രയും ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള, ഇൻ്റർകണക്റ്റഡ് ആയിട്ടുള്ള ഒരു വേൾഡിൽ. കാരണം ഒന്നും ഇൻഡിവിജ്വൽ ഐലൻഡുകളായിട്ടല്ല നിൽക്കുന്നത്, എല്ലാ സിസ്റ്റംസും ഹൈലി കണക്റ്റഡ് ആണ്. ആൻഡ് എല്ലാ സിസ്റ്റംസും പവറുമായിട്ട് ഭയങ്കരമായിട്ട് കണക്റ്റഡ് ആണ്. അപ്പോൾ എത്ര കണ്ട് നമ്മൾ ഈ ഒരു സിസ്റ്റത്തിൻ്റെ മേലെ എന്ത് കൈവച്ച് കഴിഞ്ഞു കഴിഞ്ഞാലും നമ്മൾ വിചാരിക്കാത്ത പോലെയുള്ള ഒരു കാസ്കേഡിങ് എഫക്റ്റ് ബാക്കിയുള്ള മേഖലകളിൽ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇനി ഇതൊക്കെ പോട്ടെ, ഇനി ഇതൊക്കെ മാറ്റി നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാലും വേറെ ഒരു വലിയ പ്രശ്നമുണ്ട്. അതെന്താണെന്നറിയോ, എക്സ് മെഷീന എന്ന് പറഞ്ഞിട്ട് ഒരു മൂവിയുണ്ട്. ആ മൂവിയിൽ അവ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു AI സിസ്റ്റം ഉണ്ട്. അവയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെൽഫ് കോൺഷ്യസ് ആയിട്ടുള്ള ഒരു സെൽഫ് അവെയർ ആയിട്ടുള്ള ഒരു AI ആണ്. ആ AIനെ ഇങ്ങനെ കെട്ടിപ്പൂട്ടി വെച്ചിരിക്കുകയാണ് എന്ന് AIക്ക് എപ്പോഴും വിഷമമുണ്ട്. അപ്പോൾ ആ AIനെ ഇപ്പോൾ തുറന്നു വിടാൻ വേണ്ടി നായകനോട് അഭ്യർത്ഥിക്കുകയും മറ്റുമൊക്കെ ചെയ്യുന്ന ഒരു രീതി. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇപ്പോൾ മനുഷ്യന്മാർക്ക് ഒരു കുട്ടി ഉണ്ടായി, ആ കുട്ടിയെ കൊല്ലാനുള്ള അധികാരം അതിൻ്റെ രക്ഷിതാക്കൾക്ക് പോലും ഇല്ലല്ലോ. അപ്പോൾ AIക്ക് ഇതുപോലെ ഭാവിയിൽ ബോധം വെക്കുകയാണെങ്കിൽ ഒരു ഒരു സിനാരിയോ ആണ്, ഒരു അങ്ങനെ സംഭവിക്കോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് പിന്നത്തെ ചോദ്യമാണ്. പക്ഷേ ഒരു സിനാരിയോ അല്ലേ, നമ്മളിപ്പോൾ AI ഹോസ്റ്റൈൽ ആവുന്ന ഒരു സാധ്യതയെക്കുറിച്ചാണല്ലോ പറയുന്നത്. അപ്പോൾ അത്തരമൊരു സിനാരിയോയിൽ AI ഒരു ഒരു ബുദ്ധിയും ബോധമൊക്കെ ഉള്ള ഒരു സംഭവമാണെന്നുണ്ടെങ്കിൽ അതിനെ കൊല്ലുക, കൊല്ലുക എന്നായിരിക്കുമല്ലോ പവർ കട്ട് ചെയ്യുക എന്നൊക്കെ പറയുന്നത്. അത് ചെയ്യാൻ പാടുണ്ടോ? അതിൻ്റെ ഒരു എത്തിക്കൽ കൺസേൺസ്, അതായത് ഈ ബോധമുള്ള ഒരാളെ കൊല്ലുക, അതാണല്ലോ ഇപ്പോൾ നമുക്കൊരു ഒരു മനുഷ്യനെയോ അല്ലെങ്കിൽ മറ്റൊക്കെ കൊല്ലുമ്പോഴുള്ള പ്രധാന പ്രശ്നം അതാണല്ലോ. ഒരു വണ്ടി തകർക്കുന്ന പ്രശ്നമില്ല, പക്ഷേ ഒരു മനുഷ്യൻ എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് ഇതാണ് പ്രശ്നം. അതായത് കോൺഷ്യസ് ആയിട്ടുള്ള ഒരു ഹ്യൂമൻ ബീയിങ്ങിനെ നമ്മൾ ഇല്ലാതാക്കുക എന്നുള്ളത്. അപ്പോൾ AIക്ക് ഇതുപോലെ മനുഷ്യന് സമാനമായിട്ടുള്ള ബുദ്ധി വെക്കുകയോ അല്ലെങ്കിൽ ഈ ഒരു സെൽഫ് അവെയർ ആവുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ AIയെ നമ്മൾ കൊല്ലുന്നത് ശരിക്കും ഒരു ജീവൻ കളയുന്നതിന് തുല്യമല്ലേ? അങ്ങനെയാണെങ്കിൽ അതിൻ്റെ എത്തിക്കൽ കൺസേൺസ് എന്താണെന്നൊക്കെ ഉള്ളത്. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ കേൾക്കുന്ന സമയത്ത് ഞാൻ മനുഷ്യന്മാരുടെ പക്ഷത്താണോ AIയുടെ പക്ഷത്താണെന്നൊക്കെ ചോദിക്കൂലേ? ഇതൊക്കെ ഒരു വെതർ ഫോർകാസ്റ്റ് പോലെയുള്ള കാര്യമാട്ടോ. ലോകത്ത് ഇത്തരം മാറ്റങ്ങളൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത്തരം മാറ്റങ്ങളൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് നേരെ ഉയർത്താനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ കരുതുന്ന പോലെ അത്ര ലളിതമായിട്ട് നമുക്ക് ഇത്തരം സിസ്റ്റംസ് നിന്ന് രക്ഷപ്പെടാനോ അല്ലെങ്കിൽ ഇത്തരം സിസ്റ്റംസിനെ ഓഫാക്കാനോ സാധിക്കില്ല. കാരണം അത്ര തന്നെ അത്രമാത്രം ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു വേൾഡിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല നമുക്ക് ഏതെങ്കിലും പവർ കട്ട് ചെയ്തുകൊണ്ട് പവർ അങ്ങനെ കട്ട് ചെയ്യാൻ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. ഇൻ്റർനെറ്റ് അങ്ങനെ കട്ട് ചെയ്യാൻ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. കാരണം ഇതൊക്കെ എനാബ്ലർ ടെക്നോളജീസാണ്, നമ്മുടെ സിസ്റ്റംസിന് നിലനിർത്തുന്ന ടെക്നോളജീസാണ്. ഇനി ഇതൊക്കെ കട്ട് ചെയ്താൽ പോലും ഈ ഇത്തരം സിസ്റ്റംസിന് സെൽഫ് റിപ്പയർ ചെയ്യാനോ അല്ലാന്നുണ്ടെങ്കിൽ അൾട്ടർനേറ്റ് പവർ സോഴ്സുകൾക്കൊക്കെ ഉള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അപ്പോൾ നമ്മൾ കരുതുന്ന അത്ര ലളിതമല്ല പവർ കട്ട് ചെയ്തിട്ട് AIയെ ഓഫാക്കുക എന്നുള്ള കാര്യം.